ി വലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ റസൂല ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നൊരു മുസ്ലിയാർ പറയുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആ മുസ്ലിയാർ പറയുന്നത് കളവാണ് ആ മുസ്ലിയാർ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് ആ മുസ്ലിയാർ പറയുന്നത് ഖുർആാനിലോ സഹിയായ തിരുസുന്നത്തിലോ തെളിവില്ലാത്തതാണ് അള്ളാഹു താല അനുവദിച്ച ഒരു ഭക്ഷ്യ പദാർത്ഥമാണ് ജ്യൂസ് എന്നുള്ളത് അത് ഒരു കുഴപ്പമില്ല അത് കുടിക്കാൻ എന്ന് മാത്രമല്ല ഡോക്ടർമാരൊക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പല ക്ലാസ്സുകളിലൊക്കെ പറയുന്നത് ജ്യൂസ് ഇപ്പോൾ അത് മനുഷ്യ ശരീരത്തിന് ഒരുപാട് പോഷണം നൽകുന്നു എന്നാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് അതുപോലെ മുന്തിരി ജ്യൂസ് അങ്ങനെ വ്യത്യസ്തമായ പഴങ്ങളുടെ ജ്യൂസുകൾ അത് വളരെയധികം ഗുണകരമാണ് എന്ന് ആധുനിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാനമുള്ള ആളുകൾ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരൊക്കെ ഏർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇസ്ലാമിൽ ഏതായാലും അതിനൊരു കുഴപ്പമില്ല അപ്പം അത് അള്ളാഹു താല ഹലാക്കിയത് ഹറാമാക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ വന്നാൽ ആ പണ്ഡിതന്മാരെ ശക്തമായി എതിർക്കുക അവർ കുർആാനെതിരാണ് പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹുഅലി വസലമയുടെ സഹിയായ തിരുസുന്നത്തിനെതിരാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹുവിനെ അങ്ങോട്ട് ദീൻ പഠിപ്പിക്കാനുള്ള ശ്രമമാണത് എന്നാണ് ഇത്തരം ഇത്തരം മുസ്ലിയാക്കന്മാരുടെ വാക്കുകൾ അത് ആര് പറഞ്ഞാലും അത്തരം ആളുകളെ അത്തരം ആളുകളുടെ അത്തരം വാക്കുകളെ പുച്ഛിച്ച് തള്ളുകയാണ് ആധുനിക സമൂഹം ചെയ്യേണ്ടത് മുസ്ലിം ലോകം ചെയ്യേണ്ടത് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് കാരണം ജ്യൂസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സമൂഹത്തിലൊരു കുട്ടി ഒരാൾ അദ്ദേഹത്തിന് ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന പല അസുഖങ്ങളൊക്കെ ഉണ്ടായി ആ സന്ദർഭത്തിൽ അദ്ദേഹം ആ കുട്ടിക്ക് ആ വ്യക്തിക്ക് നൽകുക എന്നുള്ളത് വളരെ പോഷണം നൽകുന്ന ജലാംശമുള്ള മനുഷ്യ ശരീരത്തിന് ഏറെ ഗുണപ്രദമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ശരീരത്തെ പോഷിപ്പിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ജ്യൂസ് നൽകാനാണ് മുന്തിരിയുടെ ജ്യൂസ് പിന്നെ ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം തെറ്റായ നടപടിയാണ് ഇത്തരം മുസ്ലിാക്കന്മാരെ കരുതിയിരിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ